കനേഡിയൻ ലിറ്ററേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മാർഗരറ്റ് ആറ്റ്വുഡ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള പേരായിരിക്കും. എന്നാൽ മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ കണ്ടംപററി ആയിട്ടുള്ള മാർഗരറ്റ് ലോറൻസ് എഴുതിയ ദ സ്റ്റോൺ ഏഞ്ചൽ എന്നുള്ള നോവലാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1964 ഈ നോവൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ സെറ്റിംഗ് ഉള്ളത് രണ്ട് ടൈപ്പിലാണ്. 1960കളിലെ ഒരു സെറ്റിംഗ്, അതായത് പ്രസൻ്റ് ഡേ, അതുപോലെ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് സെറ്റിംഗ് ആയിട്ട് കുറച്ച് കാലം മുമ്പുള്ള സമയത്തെ കഥകളാണ് പറഞ്ഞു പോകുന്നത്. എങ്ങനെയായാലും ഇതിൻ്റെ സെൻട്രൽ കഥാപാത്രം ഹാഗർ കുറി ഷിപ്ലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയാണ്. അവരിപ്പോൾ 19 ഇയർ ഏജ് ആണ് ഉള്ളത്. അപ്പോൾ അവരുടെ ലൈഫ്, അവരുടെ കറൻറ്റ് ലൈഫും അതുപോലെ തന്നെ അവരുടെ പാസ്റ്റിലുള്ള ഫ്ലാഷ് ബാക്ക്സുമാണ് കറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ ഒരു നെറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ നെറേഷനാണ് കംപ്ലീറ്റ്. നോവൽ മുഴുവനായിട്ടും ഫസ്റ്റ് പേഴ്സൺ നെറേഷനിലാണ് പറഞ്ഞു പോകുന്നത്. മാർഗരറ്റ് ലോറൻസിനെ കുറിച്ച് പറയുമ്പോൾ അവർ കാനഡയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. റൈറ്റേഴ്സ് ട്രസ്റ്റ് ഓഫ് കാനഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെയൊക്കെ ഫൗണ്ടറാണ് അവർ. മാത്രമല്ല അവരുടെ സ്റ്റോൺ ഏഞ്ചലിന് പുറമെ 1974 ദ ഡിവൈനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കുണ്ട്. അത് പിന്നീട് ഒരു മൂവിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ദ ജസ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് വർക്ക് എഴുതിയിട്ടുണ്ട്. എ ബേഡ് ഇൻ ദ ഹൗസ് എന്ന് പറഞ്ഞിട്ട് 1970 അവരുടെ ഒരു വർക്കുണ്ട്. അപ്പോൾ ഈ തരത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കനേഡിയൻ റൈറ്ററുടെ നോവലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോവലിൻ്റെ സമ്മറിലേക്ക് വരുമ്പോൾ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഹാഗർ ഷിപ്ലെ എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ക്യാരക്ടർ, അവരിപ്പോൾ 19 ഇയർ ഓൾഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അവരുടെ ഒരു നേഴ്സിംഗ് ഹോമിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു ഓൾഡ് ഏജ് നേഴ്സിംഗ് ഹോമിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ മക്കളായിട്ടുള്ള മാർവിനും മാർവിൻ്റെ വൈഫ് ഡോറിസും ഇവർ തമ്മിൽ, ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹാഗറിന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇത് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു ഐഡിയ തോന്നുന്നില്ല. കാരണം നേഴ്സിംഗ് ഹോമിൽ പോയി കഴിഞ്ഞാൽ അവർ വളരെ ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ എന്ത് ചെയ്യാണ്, വീട്ടിൽ നിന്ന് ഈ നേഴ്സിംഗ് ഹോമിലേക്ക് പോകാനുള്ള മടി പേടിച്ചിട്ട് അവർ ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവർ ഒരു കാനറിയിൽ പോയിട്ട് അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാണ്, ഒരു നൈറ്റ് മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്യാണ്. അവിടെ ഒരാളെ കണ്ടുമുട്ടുന്നൊക്കെയുണ്ട്. അപ്പോൾ അവർ അവിടേക്ക് നമുക്ക് ലാസ്റ്റ് വരും. അപ്പോൾ എങ്ങനെയായാലും ആ ഈ കാനറിലേക്ക് ഓടി രക്ഷപ്പെടുമ്പോൾ പിറ്റേന്ന് രാവിലെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ മക്കൾ മാർവിനും ഡോറിസും അവരെ കണ്ടെത്തുന്നത്. അങ്ങനെ അവരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, അവർക്ക് നൈറ്റ് മുഴുവൻ അവിടെ തങ്ങിയുണ്ടെന്ന് ഭയങ്കര കഫൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവരെ ഹോസ്പിറ്റലിലാക്കുകയാണ്. ഹോസ്പിറ്റലിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ബെൽറ്റ് ബെഡിൽ ഒരു ബെൽറ്റ് കൊണ്ടൊക്കെ ബന്ധിച്ച് വെക്കുന്നുണ്ട്. കാരണം അവർ വീണ്ടും ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവർക്ക് നല്ല ഏജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് മക്കൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവരോട് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഏതായാലും ഈ സമയത്ത് പിന്നീട് എന്ത് ചെയ്യാണ്, പെട്ടെന്ന് നോവൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഫ്ലാഷ് ബാക്കിൽ ഇവരുടെ ഏർലി ലൈഫൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവർ ചെറുപ്പമായിരുന്ന സമയത്തുള്ളവരുടെ ലൈഫൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഹാഗർ ടോട്ടലി അവരുടെ ഒരു റിലേഷൻഷിപ്പ്, ആണുങ്ങളുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. പല ആണുങ്ങൾ അവരുടെ ലൈഫിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ നിലക്കൊക്കെ അവരുടെ പല ആണുങ്ങളുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പ് നമുക്ക് നോവലിൽ കാണാൻ പറ്റും. അങ്ങനെ അവർക്ക് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫാദർ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഇതിൽ. ജെയ്സൺ ക്യൂരി എന്നാണ് അവരുടെ ഫാദറിൻ്റെ പേര്. ഫാദർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മാനാണ്. അപ്പോൾ തൻ്റെ മക്കളെയും അതുപോലെ തന്നെ സക്സസ്ഫുള്ളായ ബിസിനസ് മാൻമാരായിട്ട് വളർത്തുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം. അങ്ങനെ രണ്ട് ആൺമക്കളെയും കൂടുതൽ അദ്ദേഹം ഹാഗർക്കായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക. അവളെ ഒരുപാട് പല സ്ഥലത്ത് പഠിക്കാൻ വിട്ടിട്ടും ബിസിനസ് പഠിക്കാനൊക്കെ വിട്ടിട്ടൊക്കെ നല്ല ഒരു ഇൻ്റലിജൻറ്റ് മകളായിട്ട് തന്നെയായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഫാദർ വളർത്തിയിട്ടുണ്ടാവുക. അങ്ങനെ തൻ്റെ ശേഷം ബിസിനസ് ഏറ്റെടുക്കാനൊക്കെ എന്ത് ചെയ്യുന്നത്, ജെയ്സൺ ക്യൂരി കാണുന്നത് തൻ്റെ മൂന്ന് മക്കളിൽ ഹാഗറെയാണ്. അങ്ങനെ ഇവളുടെ ചെറുപ്പകാലത്ത് തന്നെ ഒരു ബ്രദർ മരിക്കുന്നുണ്ട് ഹാഗറുടെ. ഹാഗർ കുറച്ച് ബോൾഡാണ് ക്യാരക്ടറിൽ ആ സമയത്തൊക്കെ. അപ്പോൾ ഹാഗറുടെ ഒരു യങ്ങർ സണ്ണ്, ഒരു ഒരു ബ്രദർ, ജെയ്സൺ ക്യൂരിയുടെ ഒരു മകന് എന്ത് ചെയ്യുന്നുണ്ട്, മരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഹാഗർ എന്ത് ചെയ്യുന്നില്ല, അത്രക്കൊന്നും കെയർ ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് ഏർലി ലൈഫിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഹാഗർ ഒരു പഠിക്കാനൊക്കെ പോയതിന് ശേഷം, ബിസിനസ് സ്കൂളിലൊക്കെ പഠിക്കാൻ പോയതിന് ശേഷം ഒരു ഈസ്റ്റേൺ ഫിനിഷിംഗ് സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. അതിനുശേഷം അവർ തിരിച്ചു വരുമ്പോൾ, ഫാമിലിയിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യാണ്, ജെയ്സൺ ക്യൂരി തൻ്റെ മകളോട് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന ഒരു വർക്ക് ഏറ്റെടുക്കാൻ പറയുകയാണ്. അതായത് തൻ്റെ ഫാക്ടറിയിൽ തൻ്റെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സ് നോക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇതൊരു ജെയ്സൺ ക്യൂരി തൻ്റെ മകൾക്ക് നല്ലൊരു പൊസിഷനായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ സമയത്ത് ഹാഗറിന് അത് എന്ത് ഫീൽ ചെയ്യാണ്, ഹാഗറിന് തൻ്റെ മേലൊരു കൺട്രോൾ, ഫാദർ ഒരു കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഫീൽ ചെയ്യാണ്. അവൾക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാനാണ് താല്പര്യം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യണം, ഈ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് കാണിക്കാതെ ഫാദറിൻ്റെ ബിസിനസ്സിൽ നിന്ന് വിട്ടിട്ട് അവൾ ടീച്ചറാവാൻ വേണ്ടിയിട്ട് പോവാണ്. അവൾക്ക് ടീച്ചറാവാനായിരിക്കും ആ സമയത്ത് താല്പര്യം. കാരണം ഒരു തൻ്റെ ആരുടെ കയ്യിലും കൺട്രോൾഡ് ആയിട്ട് നിൽക്കാൻ അവൾ താല്പര്യപ്പെടുന്നില്ല. ഒരു റെബല്യസ് മൈൻഡാണ് ആ സമയത്ത് ഹാഗറിനുള്ളത്. അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്, ഒരു ബ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളെ കല്യാണം കഴിക്കുകയാണ്. ബ്രാം ഷിപ്പിലെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുകയാണ്. ഈ ബ്രാം ഒരു ഫാർമറാണ്. പക്ഷേ ഫസ്റ്റൊക്കെ ഇവർക്ക് നല്ലൊരു ഒരു കല്യാണം, ഒരു മാരേജ് ആയിരിക്കും അവർക്ക് ഫസ്റ്റിലൊക്കെ
അത് ഫീൽ ചെയ്യുക. പക്ഷേ പിന്നീട് എന്ത് ചെയ്യാണ്, ഇത് പതിയെ പതിയെ അത് ഒരു ബ്രോക്കൺ മാരേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ ബ്രാഹ്മിനെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ ഫാദർ എന്ത് ചെയ്യാണ്, ഇവളുടെ ഇൻഹെറിറ്റൻസ് എന്നൊക്കെ ഒഴിവാക്കുകയാണ്. ഇവൾക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല, കാരണം അച്ഛൻ്റെ ഇച്ഛക്കനുസരിച്ചല്ല എന്ത് ചെയ്തിട്ടുള്ളത്, മാരേജ് ഒക്കെ നടന്നിട്ടുള്ളത്. ബ്രാഹ്മും ഹാഗറുമായിട്ടുള്ള മാരേജ് അത്ര നല്ലൊരു ഹാപ്പി ആയിരുന്നില്ല, കാരണം ബ്രാഹ്മിന് കൂടുതലും തൻ്റെ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ ഹോൾസിന് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. മാത്രമല്ല ഹാഗറിനാണെങ്കിൽ ഹാഗർ ഒരു ഹൈ സ്റ്റാറ്റസ് ആയിട്ടുള്ള വുമൺ ആയതുകൊണ്ട് തന്നെ ആ നിലക്ക് തൻ്റെ ഭർത്താവ് തന്നെ കാണണം എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും അവരുണ്ടാവുക. പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല, ബ്രാഹ്മ കൽപ്പിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിലുള്ള സ്വരസ്ചേർച്ച ഇല്ലാതെ പോവാണ് കാലം കഴിയുന്നതും. അവർക്ക് രണ്ട് മക്കൾ ജനിക്കുന്നുണ്ട്, ഒന്ന് ജോണും അതുപോലെ തന്നെ മാർവിനും. മാർവിനാണ് ഇളയ മകന്, ജോണ് മൂത്ത മകന്. ജോണിനോടായിരിക്കും ഹാഗർക്ക് കൂടുതൽ താല്പര്യം. മാർവിനാണെങ്കിൽ വളരെ സൈലൻ്റാണ്, അത്ര ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാത്ത വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മകനാണ്. അങ്ങനെ ബ്രാഹ്മും ഹാഗറും തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടുതൽ വഷളാകുമ്പോൾ ബ്രാഹ്മ ഡ്രിങ്കിങ് ഒക്കെ തുടങ്ങും. വളരെ രാത്രിയൊക്കെ ഫുള്ള് കള്ള് കുടിക്കുക അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്കൊക്കെ പോകുമ്പോൾ ആകെ ഹാഗറിൻ്റെ അടുത്ത് വരുന്നത് വെറും സെക്ഷൽ ഫീലിങ്സിന് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാണ്, ഹാഗർ ബ്രാഹ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഈ സമയത്ത് ഹാഗറുടെ സോഷ്യൽ പൊസിഷനൊക്കെ വളരെ ഡൗൺ ആയിട്ടുണ്ട്, കാരണം ജേസൺ ക്യൂരിയുടെ മകളിൽ നിന്നുള്ള ഒരു പൊസിഷനിൽ നിന്ന് ബ്രാഹ്മിൻ്റെ ഒരു ഫാർമറുടെ വൈഫ് എന്നുള്ളൊരു പൊസിഷനിലേക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡൗൺ ആയിട്ടുണ്ടാവും. അങ്ങനെ ഏതായാലും അവർ തമ്മിൽ പിരിയാണ് അവസാനം. അങ്ങനെ പിന്നീട് പിരിഞ്ഞ ശേഷം പിരിഞ്ഞ് അവർ ബ്രാഹ്മിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് തൻ്റെ മകൻ ജോണിനെ തൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടാവും. ജോണിനെ തൻ്റെ ഒരു നല്ലൊരു ഒരു മകനായിട്ട് വളർത്താനെ തൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മകനായിട്ട് വളർത്താനായിരിക്കും അവർ താല്പര്യപ്പെട്ടിട്ടുണ്ടാവുക. അങ്ങനെ ജോണിന് നല്ല എഡ്യൂക്കേഷനെ കൊടുക്കും, നല്ലൊരു ഒരു ബെറ്റർ ഒരു തൻ്റെ ഒരു ഒരു സ്ട്രോങ് ഹോൾഡിൽ വളർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. പക്ഷേ ജോണിന് എന്ത് ചെയ്യാണ്, ഈ തൻ്റെ മദർ തന്നെ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ജേസൺ കൂരിയുടെ അടുത്ത് എങ്ങനെയാണോ ഹാഗറിന് ഫീലിംഗ് ഉണ്ടായത്, അതുപോലത്തെ ഒരു ഫീലിംഗ് എന്ത് ചെയ്യാണ് ജോണിന് ഉണ്ടാവുകയാണ്. കാരണം തൻ്റെ മദർ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ് അവള് ജോണ് ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് ഹാഗറിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് എന്ത് ചെയ്യാണ് രക്ഷപ്പെട്ടു പോയിട്ട് അർലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയെ കല്യാണം കഴിക്കുക. ലോട്ടി ഡ്രസ്സിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടാവും നമ്മുടെ ഹാഗറിൻ്റെ. അപ്പോൾ ഹാഗറിൻ്റെ ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ മകളായിട്ടുള്ള അർലൈനെയാണ് എന്ത് ചെയ്യുന്നത്, ജോണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്, ഈ ഹാഗറിൻ്റെ ഇച്ഛകൾക്ക് ഒത്തുതല്ല ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ജോണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ബ്രാഹ്മ എന്ത് ചെയ്യാണ്, മരിക്കുകയാണ്. ബ്രാഹ്മ കള്ളു കൂടിയൊക്കെ ഡ്രിങ്കിങ് ഒക്കെ കൂടിയിട്ട് അങ്ങനെ ബ്രാഹ്മ മരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ ഹസ്ബൻഡല്ലേ, അപ്പോൾ എങ്ങനെ ആയാലും ഇവള് ബ്രാഹ്മിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഈ മരിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ആ ഒരു മരണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു കുറച്ചുള്ളി സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ മകനായിട്ടുള്ള ജോണും അതുപോലെ തന്നെ അർലൈനും ഇവരൊരു കാർ ആക്സിഡൻറ്റിൽ പെട്ടിട്ട് അവർ രണ്ടുപേരും മരിക്കുന്നുണ്ട്. ജോണും ആ സമയത്ത് കുറച്ചൊക്കെ ഫാദറിൻ്റെ കൂടെ കൂടിയിട്ട് അങ്ങനെ ഡ്രിങ്കിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ മകനും മരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സിറ്റുവേഷനിലാണ് അവൾ എന്ത് ചെയ്യുന്നത്, സ്വയം ഒരു ഇമോഷനൊന്നും ഫീൽ ചെയ്യാത്ത രൂപത്തിൽ ഒരു സ്റ്റോണിനെ പോലെ താൻ ആയി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരവസ്ഥ അവൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റോൺ ഏഞ്ചൽ എന്നുള്ള ഒരു ടൈറ്റിലിനോട് കൂടുതൽ നമുക്ക് ഒരു കണക്ഷൻ കിട്ടുന്നത് ഇവിടെയാണ്. കാരണം അവരെന്നെ സ്വയം ഒരു ഫീൽ ചെയ്യുന്നത് ഒരു താനൊരു സ്റ്റോണ് പോലെ ആയിട്ടുണ്ട്. താൻ തൻ്റെ മകന് മരിച്ചു, മകൻ്റെ ഭാര്യ മരിച്ചു, തൻ്റെ ഹസ്ബൻഡ് മരിച്ചു, ഇതൊക്കെ ഒരു സീരീസ് ഓഫ് ഡെത്ത് ഒരേ സമയം വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഈ സംഭവങ്ങൾക്ക് ശേഷം നോവൽ വീണ്ടും പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് തന്നെ കടന്നു വരികയാണ്. പ്രസൻറ്റിൽ പിന്നീട് ഹാഗർ നഴ്സിംഗ് ഹോമിലേക്ക് പോകാൻ താല്പര്യപ്പെടാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. അപ്പോൾ മാർവിനും ഡോറിസും അവളെ നഴ്സിംഗ് ഹോമിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവൾ ഓടിപ്പോവാണ്. അങ്ങനെ ഒരു കാനറിയിൽ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. അവിടെ നിന്ന് മുറേലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. അപ്പോൾ ഈ മുറേലീസുമായിട്ട് അവൾ ചെറിയ ഫ്രണ്ട്ഷിപ്പ് അവൾ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. തൻ്റെ ഒരുപാട് ഫീലിങ്സും തൻ്റെ എക്സ്പീരിയൻസൊക്കെ അവർ ഇയാളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇയാൾക്കും സെയിം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് പിന്നീട് പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നത്, മാർവിനും ഡോറിസും ഇവരെ കണ്ടെത്തുന്നതും അങ്ങനെ ഹോസ്പിറ്റലിലാക്കുന്നതും. അപ്പോൾ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ അവരുള്ളത്. അപ്പോൾ ജൻ്റെ ജീവിതം മൊത്തം മറ്റുള്ളവരെ കൺട്രോൾ ചെയ്തിട്ടും അങ്ങനെ ഒരു സ്ട്രോങ് ഒരു പ്രൗഡ് വുമൺ ആയിട്ടൊക്കെ നിന്നിരുന്ന ഈ നമ്മുടെ ഹാഗറിന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റായിട്ട് കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പിന്നീട് മാർവിൻ എന്ത് ചെയ്യാണ്, ഹാഗറെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ സമയത്ത് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, തൻ്റെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ അവൾ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിലുള്ള മറ്റ് പേഷ്യൻസുമായിട്ടൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ അവൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത്. അങ്ങനെ അവൾ എന്താണ് തനിക്ക് നെക്സ്റ്റ് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം റീഡേഴ്സിന് വിട്ടുകൊണ്ട് നോവൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തീം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന, ഇതൊരു ഗോൾഡൻ സംക്രോമൻ നോവലാണ്. അപ്പോൾ ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന ഒരുപാട് ഫീലിങ്സും അതുപോലെ തന്നെ പ്രൗഡ്, ഒരാളെ ഒരു പ്രൈഡ് എങ്ങനെയാണ് ഒരാളെ എന്ത് ചെയ്യുന്നത്,
ബീയിങ് പ്രൗഡ് എങ്ങനെയാണ് ഒരാൾ മാറ്റുന്നത് എന്നുള്ളൊരു സംഭവമാണ്. കാരണം ഇതിൻ്റെ ഇതിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ ട്രാജിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ അത് പ്രൗഡ് എന്നുള്ള സംഭവമാണ്. അപ്പോൾ ജീവിതം മൊത്തം ഒരു ഒരു പ്രൈഡിൽ ജീവിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ള ഒരു സംഭവമാണ് ഹാഗറിൻ്റെ ഒരു ട്രാജിക് ഫ്ലോ. പിന്നെ ഇതിന് നെഗറ്റീവ് ടെക്നിക്ക് പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റിലേക്കുള്ള ഒരു ചേഞ്ചിങ്, അത് പാസ്റ്റിലേക്ക് പോകുമ്പോഴും അത് പ്രസൻറ്റ് ഫോമിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു വെറൈറ്റി നെറേറ്റീവ് ടെക്നിക്ക് നമുക്കിതിൽ കാണാൻ പറ്റും.